സോദരരെ സൃഷ്ടിജാലങ്ങളെ മഹേശ്വരനെ വാഴ്ത്തിപ്പാടിയിടുവിൻ. ഏവർക്കും സമാധാനവും സൗഭാഗ്യവും. ക്രിസ്തുവും രണ്ടാം ക്രിസ്തുവും എന്നുള്ള ഈ പ്രോഗ്രാമിലൂടെ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് എന്ന വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുകയാണ്. ആരാണ് വിശുദ്ധ ഫ്രാൻസിസ്? എങ്ങനെയാണ് ഫ്രാൻസിസ് ക്രിസ്തുവിനെ സ്നേഹിച്ചത്? എങ്ങനെയാണ് ഫ്രാൻസിസ് രണ്ടാം ക്രിസ്തുവായി മാറിയത്, പരിസ്ഥിതിയുടെ മധ്യസ്ഥനായി മാറിയത്? ഒക്ടോബർ 4-ാം തീയതിയാണ് സ്നേഹം നിറഞ്ഞവരെ തിരുസഭ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ തിരുനാളെ കൊണ്ടാടുക. ഈ 10 ദിവസത്തോളം ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ നടന്ന മറക്കാനാകാത്ത ഓരോ അനുഭവങ്ങളെക്കുറിച്ചും നമ്മൾ വിചിന്തനം ചെയ്യും, ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കും. ഇന്നേ ദിനം പരിസ്ഥിതിയുടെ മധ്യസ്ഥനായ ഫ്രാൻസിസിനെ കുറിച്ചാണ് നമ്മൾ വിചിന്തനം ചെയ്യുക. 1182 സെപ്റ്റംബർ 26-ാം തീയതി ഇറ്റലിയിലെ അസീസി പട്ടണത്തിലാണ് ഫ്രാൻസിസ് പൂജാതനായത്. പീറ്റർ ബെർണാദോയും പീക്കയുമാണ് ഫ്രാൻസിസിൻ്റെ മാതാപിതാക്കൾ. സർവചരാചരങ്ങളിലും ദൈവത്തിൻ്റെ ചൈതന്യം കുടികൊള്ളുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഫ്രാൻസിസിന് സൂര്യൻ സഹോദരനാണ്, അഗ്നി സഹോദരനാണ്, ജലം സഹോദരിയാണ്, മരണം പോലും ഫ്രാൻസിസിന് സഹോദരിയാണെന്നാണ് പറയപ്പെടുക. സർവചരാചരങ്ങളും എൻ്റെ സഹോദരി സഹോദരങ്ങളായി കണ്ട ഫ്രാൻസിസിന് ദൈവത്തിൻ്റെ ചൈതന്യമാണ് അവരിലൊക്കെയും നിറഞ്ഞു നിൽക്കുന്നതായി അനുഭവിച്ചറിയാൻ കഴിയുക. വഴിയിലൂടെ നടന്നു പോകുന്ന ഫ്രാൻസിസ് വഴിയിൽ കണ്ട പുഴുവിനെ ആരുടെയും ചവിട്ടേറ്റ് ചാകാതിരിക്കുവാൻ വേണ്ടി ഫ്രാൻസിസ് ആ പുഴുവിനെ എടുത്ത് ഒരു ഇലയിൽ വെച്ച് കൊടുത്തുകൊണ്ട് ആ പുഴുവിനെ പ്രതി ദൈവത്തിന് നന്ദി പറയുന്ന ഫ്രാൻസിസ്. മരണനേരത്ത് മരണക്കിടക്കയിൽ കിടന്ന് ഫ്രാൻസിസ് രചിച്ച മനോഹരമായ കീർത്തനമാണ് സൂര്യകീർത്തനം. ആ സൃഷ്ടി ജാലമാകുന്നോരൻ സോദരി സോദരന്മാരെ നിങ്ങൾ കർത്താവാം ദൈവത്തെ നിത്യം സ്തുതികളാൽ പാടിപ്പുകഴ്ത്തിടുവിൻ പാടിപ്പുകഴ്ത്തിടുവിൻ. സർവചരാചരങ്ങളും എൻ്റെ സഹോദരി സഹോദരങ്ങളാണെന്ന് കണ്ടറിഞ്ഞ ഫ്രാൻസിസിന് അവയൊക്കെയും സ്നേഹിക്കാതിരിക്കാനായി കഴിഞ്ഞില്ല. ഒരിക്കൽ ഗുബിയോ എന്ന് പറയുന്ന ഒരു ചെന്നായ, ആ ചെന്നായ ആ ഗ്രാമവാസികളെ മുഴുവനും ആക്രമിക്കുകയാണ്. ആ ഗ്രാമവാസികൾ ഫ്രാൻസിസിനോട് പരാതിയുമായി ഫ്രാൻസിസിൻ്റെ അരികിലെത്തുന്നു. ഫ്രാൻസിസ് ഈ ചെന്നായയെ സ്നേഹിക്കാനും മെരുക്കിയെടുക്കാനും ഉൾക്കാട്ടിലേക്ക് നടന്നു നീങ്ങുന്നു. സ്നേഹത്തോടുകൂടെ ആ ചെന്നായിൽ ഫ്രാൻസിസിന് ദൈവീക ചൈതന്യം കണ്ടറിഞ്ഞ ഫ്രാൻസിസ് ആ ചെന്നായയെ സഹോദരനായി സ്വീകരിക്കുന്നു. ആ ഗ്രാമത്തിൻ്റെ സംരക്ഷകനായി ഫ്രാൻസിസ് ആ ചെന്നായിയെ നിയോഗിക്കുകയാണ്. ചരിത്രം പറയപ്പെടുക, പിന്നെ എപ്പോഴൊക്കെ ഫ്രാൻസിസ് ആ ഗ്രാമത്തിലേക്ക് കടന്നു ചെല്ലുന്നു, അപ്പോഴൊക്കെയും ഫ്രാൻസിസിനെ സ്വീകരിക്കാനായി കടന്നു വന്നിരുന്നത് ഈ ചെന്നായിയാണെന്നാണ് പറയപ്പെടുക. ഒരു നേരത്തെ ഭക്ഷണം നൽകാമെന്നുള്ള വ്യവസ്ഥയിൽ ഫ്രാൻസിസ് ആ ഗ്രാമനിവാസികളുടെ സംരക്ഷണ ചുമതല ഈ ചെന്നായി ഏൽപ്പിച്ചുകൊണ്ടാണ് ആ ഗ്രാമത്തിൽ നിന്ന് മടങ്ങി വരിക. സർവചരാചരങ്ങളെയും സഹോദരി സഹോദരങ്ങളായി കണ്ട ഫ്രാൻസിസിന് അവയൊക്കെയും സ്നേഹിക്കാതിരിക്കാനായി കഴിഞ്ഞില്ല. സൂര്യനും ചന്ദ്രനും കാറ്റും മഴയും മാരുതനും സർവചരാചരങ്ങളും ഫ്രാൻസിസിന് സഹോദരങ്ങളായിരുന്നു. പുഴയ്ക്കരികിലൂടെ ഫ്രാൻസിസ് കടന്നുപോയി ദൈവത്തെ സ്തുതിക്കുമ്പോൾ മീനുകളൊക്കെയും ഓരം ചേർന്ന് നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷികൾ മുഴുവനും കൂട്ടം കൂട്ടമായി നിന്ന് ഫ്രാൻസിസിനോടൊപ്പം നിന്ന് ദൈവസ്തുതികൾ പാടുന്നതായി ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു. സർവചരാചരങ്ങളും എൻ്റെ സഹോദരി സഹോദരങ്ങളാണെന്ന് കണ്ടറിഞ്ഞ ഫ്രാൻസിസ് അവയൊക്കെയും കണ്ടത് ദൈവത്തിൻ്റെ ചൈതന്യമാണ്. നമുക്കും മനമുരുകി പ്രാർത്ഥിക്കാം. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ പരിസ്ഥിതിയെ സ്നേഹിക്കുവാനും അവയെ സംരക്ഷിക്കുവാനും ഉള്ള ചുമതലയും കടമയും കടപ്പാടും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്നുള്ള വലിയ അവബോധം നമുക്ക് ലഭിക്കാൻ ഇന്നേ ദിനം അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ വലിയ മാധ്യസ്ഥം നമ്മുടെ കുടുംബത്തിനും നമുക്കും നമ്മുടെ നാടിനും
നമ്മളുടെ പ്രകൃതിക്കും നമ്മുടെ രാജ്യത്തിന് ലഭിക്കാൻ സർവസമ്പന്നനായ ദൈവത്തോട് നമുക്കും അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാം. ഏവർക്കും അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ സമാധാനവും സന്തോഷവും ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു. നമ്മയെല്ലാം ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സോദരരെ, സൃഷ്ടിജാലങ്ങളെ, മഹേശ്വരനെ വാഴ്ത്തിപ്പാടിയിടുവിൻ.